പ്രിയമുള്ളവരെ, കൊട്ടാരക്കരയിലെ വിദ്യാലയ മുത്തശ്ശിയായ ഗവൺമെൻറ് ടൗൺ യു പി എസിൻ്റെ 172-ാമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ ഹൈലാൻഡ് നഗറിൽ നടക്കുന്നത്. നീണ്ട 2 വർഷങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വാർഷികോത്സവം ഇല്ലാത്ത വർഷങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 2022-23 അക്കാദമിക വർഷം ഏറ്റവും ഗംഭീരമായി കുട്ടികളുടെ എല്ലാ പരിപാടികളും ഉൾപ്പെടുത്തി അവരുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ആനിവേഴ്സറി സംഘടിപ്പിക്കുക എന്നുള്ളത് സ്കൂളിൻ്റെ ആഗ്രഹമായിരുന്നു. അത് ഇന്ന് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 450-ഓളം കുട്ടികൾക്ക് നമ്മൾ ട്രോഫികൾ വിതരണം ചെയ്യുന്നു. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ് ടൗൺ യു പി എസിലെ പ്രതിഭകൾക്ക്, 450 പ്രതിഭകൾക്കാണ് നമ്മളിന്ന് മൊമെൻ്റോ നൽകി ആദരിക്കുന്നത്. കൂടാതെ നമ്മുടെ വാർഷികോദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആദരണീയനായ കൊട്ടാരക്കരയുടെ ഏറ്റവും പ്രിയങ്കരനായ ധനമന്ത്രി ബാലഗോപാൽ സാറാണ്. തദവസരത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷ് അവർകളും എത്തി നമുക്ക് മുഖ്യാതിഥിയായി എത്തുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ എസ് ആർ രമേഷ് സാറിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ നഗരസഭയിലെ മുഴുവൻ ജനപ്രതിനിധികളും, നഗരസഭാ ചെയർപേഴ്സൺ വനജ രാജീവ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണ മേനോൻ സാറ്, നമ്മുടെ പി ടി എസ് എം സി അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടികൾ ഏറ്റവും മനോഹരമാക്കും. തുടർന്ന് വരും 5-6 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടക്കും. ഏവരെയും കൊട്ടാരക്കര ഗവൺമെൻറ് ടൗൺ യു പി എസിൻ്റെ വാർഷികാഘോഷത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടൗൺ യു പി സ്കൂളിൻ്റെ 172-ാമത് വാർഷിക ആഘോഷത്തിന് ഇന്നിവിടെ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹപൂർവ്വം സാബു നാരായണൻ, പന്തളം. നേട്ടങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ബഹുമാനപ്പെട്ട എച്ച് എം തൻ്റെ റിപ്പോർട്ടിൽ അതൊക്കെ സമ്പുഷ്ടമായി ഇവിടെ വിവരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൊട്ടാരക്കര സബ് ജില്ലയിലെ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമെന്ന് ഏത് തരത്തിലും അരക്കിട്ട് ഉറപ്പിക്കാവുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് കൊട്ടാരക്കര ടൗൺ യൂപ്പിയൻ സ്കീം ഒന്നടങ്കം മുന്നോട്ട് പോകുന്നത്. ഏറെ പരിമിതികളുടെ, ഭൗതികമായ സാഹചര്യങ്ങളുടെ ഏറെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാഠ്യപാഠ്യേതര വിഷയങ്ങളിലെ നേട്ടങ്ങളെല്ലാം തന്നെ നാം സാധിച്ചെടുക്കുന്നത്. ഇവയ്ക്ക് കാരണമാകുന്നത് സാമൂഹ്യമായി കിട്ടുന്ന പിന്തുണ കൂടിയാണ്. സ്കൂളിൽ വെച്ച് നടക്കേണ്ട ഒരു പരിപാടി ഇത്തരമൊരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി പറിച്ചു നടപ്പെട്ടപ്പോൾ
ഞങ്ങളെ അവതരിച്ച് നടത്താൻ ഈ പരിപാടി നടത്താൻ ഞങ്ങൾക്ക് ധൈര്യമില്ലാതെ പോയത് ഇത്രയും ആളുകളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏകദേശം 1000 കുട്ടികൾ തികയാൻ വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രമാണ് ഇത് വേണ്ടുന്നത്. ഈ വരുന്ന അധ്യയന വർഷത്തോടെ അത് 1100 കുട്ടികളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ക്ലാസ് മുറികളുടെ അപര്യാപ്തത പ്രശ്നമായി മാറും. കഴിഞ്ഞ വർഷവും ക്ലാസ് മുറികളുടെ അപര്യാപ്തത കൊണ്ട് നമുക്ക് 4 അധ്യാപക പോസ്റ്റുകൾ നഷ്ടപ്പെട്ടു പോയി. ഈ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും SMC വൈസ് ചെയർമാനും അടക്കമുള്ള കൗൺസിലിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയോടുകൂടി നമ്മൾ ബഹുമാനപ്പെട്ട സ്ഥലം MLA കേരളത്തിന്റെ ബഹുമാനിയനായ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് നിവേദനം നൽകുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 6 ക്ലാസ് മുറികളുള്ള പുതിയ ഒരു കെട്ടിടത്തിന് 2 നില കെട്ടിടത്തിന് ഏകദേശം അനുമതി ആകും. അതിന്റെ ഒരു ഘട്ടത്തിലാണെന്നുള്ള വിശ്വാസത്തിലാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ നോക്കിയില്ല, ഏറെ നാളുകൾക്ക് ശേഷം, അതായത് ഞാനടക്കം പഠിച്ച കാലത്തിന് പുറത്തേക്ക് ഏറെ സന്തോഷകരമാണ്, ഏറെ ആവേശകരമാണ് ഈ സ്കൂളിന്റെ വാർഷികോത്സവം എന്ന് പറയാതിരിക്കാൻ നോക്കിയില്ല. അത്രയ്ക്ക് നമ്മുടെ ഭൗതികാലയങ്ങൾ വന്നുപോയി. നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഞങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞ് കുറച്ചധികം കാലം കഴിഞ്ഞപ്പോൾ സർക്കാർ സ്കൂൾ എങ്ങനെ പൂട്ടാം, സർക്കാർ സ്കൂൾ എങ്ങനെ പൂട്ടാമെന്ന് ആലോചിക്കുന്ന കാലമായിരുന്നു കേരളത്തിലേത്. അവിടെ നിന്നും മാറി 1st പിണറായി സർക്കാരിന്റെ കാലത്ത് നവകേരളയജ്ഞം വന്ന്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞം വന്ന് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും മെച്ചപ്പെട്ടു തുടങ്ങി. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു, അക്കാദമിക് സാഹചര്യം മെച്ചപ്പെട്ടു, അക്കാദമിക് നിലവാരം മെച്ചപ്പെട്ടു. ആ നിലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 5 വർഷം, അതിന് മുന്നേയുള്ള എല്ലാ 5 വർഷവും ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളാണ് സ്വകാര്യ മേഖലയിൽ നിന്നും മറ്റും പൊതുവിദ്യാലയങ്ങളിലേക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ കൊട്ടാരക്കര ടൗണിലേക്ക് 182 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഈ 182 വർഷം പഴക്കമുള്ള വിദ്യാലയ കൃഷി ഇന്ന് കൊട്ടാരക്കരയിൽ മാത്രമല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള UP സ്കൂളായി കൊട്ടാരക്കര ടൗണിലേക്ക് മാറിയതിൽ ഈ സ്കൂളിലെ PTA അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരെയും വെടിപിടിക്കലായ അച്ഛന്മാർ, അതിന് പറ്റിയ ഒരു കൂട്ടം മിടുക്കലായ അധ്യാപകരടക്കമുള്ള അതുപോലെ PTA അടക്കമുള്ള എല്ലാവരെയും ഇത്രയും വലിയ നേട്ടം കൈവരിച്ച് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ പ്രോത്സാഹനം വഴി കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും, ഉണ്ടാകണം എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്ക് എന്നെ അടൂർ ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. ഹോസ്പിറ്റലിൽ പ്രസവിച്ച സമയത്ത് എനിക്കൊരു വലിവ് പോലെ മാത്രമേ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പെൺമക്കൾക്ക് ശേഷം ഒരു ആൺകുട്ടിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന എൻ്റെ അച്ഛനും അമ്മയും ആയിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ് എനിക്ക് ജീവൻ കിട്ടില്ല എന്ന് പറഞ്ഞ് ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് പോയി, ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ എവിടെയെങ്കിലും അടക്കാനുള്ള സെറ്റപ്പ് ചെയ്യാതെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ ആ ചെറിയ ആ വലിവ് ചെറുതായിട്ട് മാറി മാറി പിന്നെ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര വിക്കാറ്,
എന്നോട് അദ്ദേഹം ചോദ്യം പോലും ചോദിക്കത്തില്ല. ഇങ്ങനെ ചോദ്യം ചോദിച്ച് കുട്ടികളുടെ അടുത്ത് എന്നെ ഇങ്ങനെ അടുത്താൾ പറയാൻ പറഞ്ഞു ഞാൻ എഴുതിയിട്ടിരിക്കുമ്പോൾ എന്താ പറയുക, ഇരിക്കുമായിരുന്നു. അത്ര എനിക്ക് സംസാരിക്കാൻ ഒരു വിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഞാൻ സ്കൂളിൽ സംഗീതം പഠിക്കാൻ നാലാം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ സംഗീത ടീച്ചർ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്, നിനക്ക് സംഗീതം പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിപ്പുള്ളത്. ശേഷം നാടകത്തിൽ കൂട്ടുകാരൻ അഭിനയിച്ചപ്പോഴും എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ വിപ്പുള്ളതുകൊണ്ട് തടസ്സമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോടൊപ്പം ആണ് ഇൻസ്ട്രുമെന്റ്സ് ട്രിപ്പിൾ അത് വായിച്ചു വരുന്നത്. അങ്ങനെ എൻ്റെ പരിശ്രമം ഞാൻ തുടർന്ന് ഞാൻ ഐ ടി ഐ പഠിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് വേറൊരാളുടെ ശബ്ദം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സംസാരിച്ചാൽ എനിക്ക് വിക്ക് വരില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരു സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ച്, അങ്ങനെയാണ് ഞാൻ മുൻപേ പറഞ്ഞ ഒരുപാട് സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിച്ചപ്പോൾ നിങ്ങളെ എനിക്ക് പ്രോത്സാഹനം തന്നത്. അപ്പോൾ അങ്ങനെ അനുകരിച്ച് എൻ്റെ വിക്ക് പതുക്കെ മാറാൻ തുടങ്ങി. ഒരു 10-11 വയസ്സായപ്പോഴത്തേക്കും ഞാൻ സംസാരിക്കാൻ കഴിയില്ലായിരുന്ന ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വാചാലമായിട്ട് 1 മണിക്കൂർ മുമ്പ് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ് തന്നത് നമ്മളാണ്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഏകദേശം 6-7 സിനിമ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് 4 പടത്തോളം റിലീസായി. ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലെനാ സജീവകുമാറിൻ്റെ വനിതയാണ്. അടുത്ത മാസം റിലീസാകുന്ന പടം മീരാവാസുവിൻ്റെ നടത്തുകയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു പടത്തിൻ്റെ പൂജ കഴിഞ്ഞു. ഇപ്പൊ തന്നെ വന്നിരുന്നപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു പടത്തിൻ്റെ 16 ദിവസം ഷൂട്ടിലേക്ക് ഇപ്പോൾ ഒരാളെ വിളിച്ച് ഞാൻ ഇപ്പോൾ മീറ്റിംഗായി സംസാരിക്കാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കാരണം ഞാൻ അന്ന് അധ്യാപകൻ എന്നെ സംഗീതം പോലും പഠിപ്പിക്കാത്ത, കൂട്ടുകാരൻ നാടകത്തിൽ പോലും അഭിനയിക്കാതെ നാട്ടിലെത്തിയ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണവും അത്യാവശ്യം സീരിയൽ സ്വന്തം സുജാത സൂര്യ ടിവിയിലെ സീ കേരളത്തിലെ ഹൈഫീസ് ബ്യൂട്ടിഫുൾ മിസ്സിസ് സീക്കറ് അങ്ങനെ കുറേ സീരിയൽ 6-7 സീരിയലിനകത്ത് വർക്ക് ചെയ്ത് 8-9 സിനിമയോളം അഭിനയിച്ച് ഇപ്പോൾ മറ്റ് പടങ്ങളിലേക്ക് കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നു. കേരള പോലീസിൻ്റെ വിക്കിനായിരുന്ന ഞാൻ കേരള പോലീസിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നതിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. മാത്രമല്ല ഞാൻ വോട്ട് ചെയ്യുന്നതും ടൗൺ യു പി സ്കൂളിലാണ്. എന്റെ പോളിംഗ് ബൂത്തും ടൗൺ യു പി സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ടൗൺ യു പി സ്കൂൾ എൻ്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്, എൻ്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്, എൻ്റെ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ടൗൺ യു പി സ്കൂൾ എന്ന് അഭിമാനത്തോടു കൂടി പറയുക ഞാൻ വിശ്വസിക്കുന്നു. ടൗൺ യു പി സ്കൂളിന്റെ പഴയകാല പ്രോപ്പർട്ടി വീണ്ടെടുത്തുകൊണ്ട് 171 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സ്കൂൾ പടിപടിയായി കേരളത്തിന് കൊട്ടാരക്കരയിലെ പാവപ്പെട്ട സാധാരണക്കാരെ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി അവിടെ അവരെ ഉന്നത മേഖലകളിൽ എത്തിച്ച ഒരു വിദ്യാലയം എന്നതിൽ പ്രഗത്ഭരായ ഒട്ടേറെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി അനേകം പ്രതിഭകൾ അനേകം വിദ്യാഭ്യാസ രംഗത്ത് അനേകം കഴിവ് തെളിയിച്ചവർ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർ അവർക്ക് ആദ്യാശ്രമം കുറിച്ച അക്ഷരത്തിൻ്റെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഈ വിദ്യാലയ മുത്തശ്ശി കേരളത്തിൽ തന്നെ യു പി സ്കൂളുകളിൽ ഏറ്റവും പഴക്കമുള്ള ഒരു വിദ്യാലയമാണ് എന്നതിൽ സംശയമില്ല. ഇടയ്ക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ തിരിച്ചടികൾ നമ്മുടെ സ്കൂളിനെ ബാധിച്ചു. പൊതുവിദ്യാഭ്യാസത്തിന് കുട്ടികൾ അകലുന്ന മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും CBSE സിലബസിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ ടൗൺ യു പി സ്കൂള് നിന്നു പോകുമോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു. അൺഎക്കണോമിക്കലായി തന്നെ മാറുന്ന സാഹചര്യം. പക്ഷേ കലാകാരങ്ങളിൽ പ്രവർത്തിച്ച PK യുടെയും അവരുടെ ഹെഡ്മാസ്റ്റർമാരുടെയും മറ്റ് ജനപ്രതികളുടെ എല്ലാം സഹായത്തോടും സഹകരണത്തോടും കൂടി ഈ സ്കൂളിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി എങ്കിൽ ഇന്ന് ടൗൺ യു പി എസ് പഠിക്കാൻ വിദ്യാർത്ഥികളുടെ വലിയൊരു പ്രവാഹം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്നുള്ളത് വിശ്വസിക്കുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.